നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ജിതിനം ജോസ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കുറച്ച് സ്കോളർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സത്യാവസ്ഥകൾ നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇൻഫർമേറ്റീവായ ഈ കണ്ടന്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പുകൾ മാത്രമാണ് നമ്മൾ ഒരുപക്ഷെ കേറ്റിരിക്കുന്നതും നമ്മൾ വിശ്വസ്തമായിട്ട് കണക്കാക്കുന്നതും. അപ്പോൾ അതുകൂടാതെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്വകാര്യ ട്രസ്റ്റുകൾ, അതായത് വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ രൂപവൽക്കരിക്കുകയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്താനായിട്ടൊക്കെ ഒരുപാട് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ മാധ്യമങ്ങളിലൂടെ അത്തരം സ്കോളർഷിപ്പുകൾ വരുമ്പോൾ നമുക്കത് കൂടുതൽ ട്രസ്റ്റുള്ളതായിട്ട് തോന്നുകയും ചെയ്യും. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഒരു സ്കോളർഷിപ്പാണ് സർദാർ പട്ടേൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതിനൊരു രാഷ്ട്രീയ ചായയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് യാതൊരു ബന്ധവുമുള്ള സ്കോളർഷിപ്പ് അല്ല. അതൊരു സ്വകാര്യ സ്കോളർഷിപ്പാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കോളർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് പ്രൊവൈഡിംഗ് വെബ്സൈറ്റായ ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന സ്കോളർഷിപ്പ് സൈറ്റാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 15,000 രൂപയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഇന്ത്യയിൽ പഠിക്കുന്നതും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ താല്പര്യമുള്ള ഇന്ത്യക്കാർക്കും ഒരുപാട് സ്കോളർഷിപ്പുകൾ അംഗീകൃതമായിട്ട് നൽകിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പുകൾ പോലും ബഡ്ഡി ഫോർ സ്റ്റഡിയാണ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുവഴി നമുക്ക് അപേക്ഷ വയ്ക്കാനും സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. വിവിധ പത്രമാധ്യമങ്ങളുടെ വിദ്യാഭ്യാസം പേജുകളിൽ വിവിധ സ്കോളർഷിപ്പുകൾ വരുമ്പോൾ വിവരങ്ങൾക്ക് കടപ്പാട് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ 15,000 രൂപയുടെ ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ഡിഗ്രി 1-ഉം 2-ഉം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഇപ്പോൾ തേർഡ് ഇയർ ആയിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സെക്കൻഡ് ഇയർ അവസാനിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് ആർട്സ്, സയൻസ്, കൊമേഴ്സ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. പാരാമെഡിക്കൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു വസ്തുത ഓർത്ത് വയ്ക്കുക. അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നിങ്ങൾ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലൂടെ തന്നെ ബഡ്ഡി ഫോർ സ്റ്റഡിയിൽ ഒരു ഐഡി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം നമുക്ക് തന്നെ മറ്റ് പ്രോസസ്സുകൾ കൂടി പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഡോക്യുമെൻറ്റുകൾ പോലും കൃത്യമായ രീതിയിൽ സ്കാൻ ചെയ്യാനും പിക്സൽ സൈസൊക്കെ കുറയ്ക്കാൻ പോലും ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലൂടെ തന്നെ ആപ്ലിക്കേഷൻ വയ്ക്കുകയും ചെയ്യാം. തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ ഏറ്റവും ഉയർന്ന മാർക്ക്, അതോടൊപ്പം തന്നെ കുറഞ്ഞ വരുമാന പരിധി, അവരെയാണ് ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുക. അതിനുശേഷമാണ് ടെലിഫോണിക് ഇൻ്റർവ്യൂ. ഏറ്റവും ഒടുവിലായിട്ട് ആവശ്യഘട്ടമെങ്കിൽ മാത്രമാണ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുക. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്രാബദ്ധ ഉൾപ്പെടെ ലഭിക്കുന്നതാണ് എന്നൊരു വസ്തു കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മുടെ പ്ലസ് ടു റിസൾട്ടുകളൊന്നും തന്നെ കേരളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആനുകൂല്യം നഷ്ടമാകും. June 30 വരെയാണ് അപേക്ഷിക്കാൻ സമയമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. മറ്റ് സംസ്ഥാനത്തിൻ്റെ സ്ഥിതികൾ അനുസരിച്ച് അവിടെ നിന്നൊക്കെ ഒരുപാട് അപേക്ഷകളുണ്ടാവുകയും ചെയ്യും. ഇനി അതുകൂടാതെ തന്നെ നമ്മളറിയേണ്ട മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1-ഉം 2-ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 20,000 രൂപയുടെ സ്കോളർഷിപ്പ്, ഇനി അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് 20,000 രൂപയുടെ കേന്ദ്ര സ്കോളർഷിപ്പുകൾ, അതുകൂടാതെ തന്നെ കോവിഡ് ക്രൈസിസ് സ്കോളർഷിപ്പുകൾ, 4,000 രൂപയുടെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പ് എന്നൊക്കെ പേരിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം സൈറ്റുകളിൽ പോയി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ഒരു പ്രയോജനം ഇല്ലതാനും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രാഫിക് സോഴ്സുകൾ വഴി കൂടുതൽ ഇൻകം അല്ലെങ്കിൽ കൂടുതൽ വരുമാനം അത്തരം വെബ്സൈറ്റുകൾ ഉണ്ടാക്കുകയാണ് എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇടയ്ക്ക് വരുന്ന അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ട്രാഫിക് സോഴ്സുകൾ കൂടുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോകാതിരിക്കുക. കേന്ദ്ര സംസ്ഥാന സ്കോളർഷിപ്പുകളൊക്കെ വൈകാതെ തന്നെ നമുക്ക് ലഭ്യമായി തുടങ്ങും. അപ്പോൾ മീഡിയ കമ്പാനിയൻ എന്ന ചാനലിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പുകൾക്ക് പുറമെ ബഡ്ഡി ഫോർ സ്റ്റഡിയിലൂടെ പറഞ്ഞിരിക്കുന്ന നിരവധിയായിട്ടുള്ള, അത് നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യം ലഭിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം സ്കോളർഷിപ്പുകളെപ്പറ്റി, അതായത് പ്രൈവറ്റ് സ്കോളർഷിപ്പുകളെപ്പറ്റിയൊക്കെ നമ്മൾ അധികം കേട്ടിട്ടില്ല. കൂടുതലും സ്കോളർഷിപ്പുകൾ പ്രൈവറ്റ് സെക്ടറിൽ നൽകുന്നത് എക്സാമൊക്കെ വഴിയാണ്. സർദാർ പട്ടേൽ സ്കോളർഷിപ്പിന് എക്സാം പോലും ഇല്ല എന്നൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങൾ നിങ്ങളിലേക്ക് ഇനിയും ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വിശ്വസ്തമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.